എന്തിലും ഏതിലും കുത്തിത്തിരിപ്പ് മാത്രം കാണുന്നത് കൊണ്ടാണ് തൃത്താലയിലെ ജനങ്ങൾ വി ടി ബലറാമിനെയൊക്കെ വീട്ടിലിരുത്തിയത്. ഇപ്പോഴും അത് ബോധ്യപ്പെടുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടി ഇങ്ങനെ വേണ്ടാധീനങ്ങൾ എഴുതി പിടിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ അതല്ല മഹത്തരമായ കാര്യമെന്ന് ഇനിയെങ്കിലും ബലറാമിനെ പോലെയുള്ള ആളുകൾ തിരിച്ചറിയണം. ഏറ്റവും ഒടുവിൽ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ശ്രീറാം വെങ്കട്ടരാമനെതിരെ നരഹത്യാ കേസ് നിലനിൽക്കുമെന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ അതിനകത്ത് എങ്ങനെ സംസ്ഥാന സർക്കാരിനെ പ്രതിയാക്കാം എന്നതാണ് വി ടി ബലറാം നടത്തിയ ശ്രമം. സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഏറ്റത് എന്നാണ് ആദ്യം കുറിച്ചിട്ടത്. അതിനെതിരായി അതിശക്തമായ പ്രതിഷേധമുണ്ടായതോടുകൂടി ജനകീയ വികാരത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ആ കേസിൽ രണ്ടാമത് റിവിഷൻ ഹർജി കൊടുക്കാൻ തയ്യാറായി എന്നൊരു വരി കൂടി കൂട്ടിച്ചേർത്ത് തടി തപ്പി. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? ഇപ്പോൾ ശ്രീറാം വെങ്കട്ടരാമൻ കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് ഒരു സംശയവുമില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ ഏറ്റവും നിരുത്തരവാദപരമായി വാഹനമോടിച്ച് മദ്യലഹരിയിൽ ഒരു മാധ്യമപ്രവർത്തകനെ, അത് മാധ്യമപ്രവർത്തകൻ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒന്നാണ്. അതിനകത്ത് ആ കൊലക്കുറ്റം ഒഴിവാക്കപ്പെടുക എന്നത് ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ റിവിഷൻ ഹർജിയുമായി പോയത്. അതിനാണിപ്പോൾ അനുകൂലമായ വിധി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകരും ഒക്കെ വാദമുഖങ്ങൾ ഉന്നയിച്ച് ആ നരഹത്യാ കേസ് നിലനിൽക്കും എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന് വീഴ്ചകൾ സംഭവിച്ച് ആദ്യഘട്ടത്തിൽ അത് നരഹത്യയല്ല, അത് കൊലപാതകമല്ല, ശ്രീറാം വെങ്കട്ടരാമനെതിരായി കേസ് നിലനിൽക്കില്ല എന്നുള്ള തീരുമാനം വന്നപ്പോൾ തന്നെ റിവിഷൻ ഹർജി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ അവിടെ എന്താണ് ഒത്തുകളി? അങ്ങനെയെങ്കിൽ ഈ റിവിഷൻ ഹർജി കൊടുക്കാതിരുന്നാൽ പോരെ, ഇല്ല അത് ആ കേസ് അവിടെ കൊണ്ടെങ്കിൽ അവസാനിച്ചു കൊള്ളട്ടെ എന്ന് കരുതിയാൽ പോരെ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. അവിടെ ഈ കുത്തിത്തിരിപ്പിനിറങ്ങുമ്പോഴാണ്, ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. എല്ലാത്തിലുമേയും വേറൊരു കണ്ണുകൊണ്ട് മാത്രം കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഈ അന്ധമായ സർക്കാർ വിരോധവുമായി നടന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കണം, കാര്യമാത്ര പ്രസക്തമായ വിമർശനം ഉണ്ടാകണം. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തിരുത്തലുകൾ ഉണ്ടാകുന്നത്. ഇത് ഒരുമാതിരി വേണ്ടാധീനം പറയാൻ വരും, CPM സൈബർ കടന്നലുകൾ ഇറങ്ങി താറുമാറാ കൊത്തും, ആ കൊത്തും കൊണ്ട് ഇതുപോലെ പോസ്റ്റും തിരുത്തി ഒളിച്ചോടേണ്ടി വരും.